മലബാറിലെ ആദ്യ ബസലിക്കയും ദക്ഷിണ ഭാരതത്തിലെ പ്രഥമവും ചരിത്രപ്രസിദ്ധവുമായ മാഹി സെന്റ് തെരേസ ബസലിക്ക തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാൾ മഹോത്സവം ഒക്ടോബർ 5 മുതൽ 22 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഒക്ടോബർ 5 രാവിലെ 11:30 ഉത്സവത്തിന് കൊടിയേറുമെന്ന് മുഖ്യ കാർമ്മികൻ റവറന്റ് മോൺ ജെൻസൺ പുത്തൻവീട്ടിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 12 മണിക്ക് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ അത്ഭുത തിരുസ്വരൂപ പ്രതിഷ്ഠ നടക്കും. തിരുനാൾ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിലെ അതിപുരാതനമായ സുപ്രസിദ്ധമായ ഒരു ബസലിക്കയും ഒരു തീർത്ഥാടന കേന്ദ്രവുമാണ് മായിഹിയിലെ മയ്യഴി അമ്മയുടെ ഈ തീർത്ഥാടന കേന്ദ്രം. ഒക്ടോബർ 5 മുതൽ 22 വരെ നീണ്ടു നിൽക്കുന്ന തിരുനാൾ മഹോത്സവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു വർഷം മാഹി ജനതയ്ക്ക്, കോഴിക്കോട് രൂപതയ്ക്ക് വളരെയധികം പ്രത്യേകതയുള്ളൊരു തിരുനാളാണ്. ബസലിക്കയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ തിരുനാളാണ് 2024 ഒക്ടോബർ 5 മുതൽ ആരംഭിക്കുവാനിരിക്കുന്നത്. ഈ വർഷം പ്രത്യേകമായി ഇത് ബസലിക്കയായി പ്രഖ്യാപിക്കപ്പെട്ട തിരുനാളാകുമ്പോൾ തന്നെ അതിവിപുലമായിട്ട് തന്നെ ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുകയാണ്. 5-ാം തീയതി രാവിലെ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ സമയം 11:30 കൊടിയേറ്റവും 12 മണിക്ക് തിരുസ്വരൂപ പ്രതിഷ്ഠയുമാണ് നടത്തുക. വൈകുന്നേരം 6 മണിക്ക് ആഘോഷമായി ദിവ്യബലി അർപ്പണം. തുടർന്ന് 5 പിതാക്കന്മാരുടെ വ്യത്യസ്ത റീത്തുകളിൽ വ്യത്യസ്ത ഭാഷകളിലായി നടത്തപ്പെടുന്ന ദിവ്യബലി അർപ്പണവും ഉണ്ടായിരിക്കും. പ്രധാനപ്പെട്ട ദിനങ്ങളെന്ന് പറയുന്നത് 14-ാം തീയതിയും 15-ാം തീയതിയുമാണ്. 14-ാം തീയതി വൈകുന്നേരത്തെ ദിവ്യബലി അർപ്പണത്തിന് ശേഷം ഈ നഗരത്തിൽ മുഴുവൻ പരിശുദ്ധമായ ആ ഒരു പ്രദക്ഷിണവും ആവിലയിൽ അമ്മത്രേസ്യയുടെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള ഒരു തീർത്ഥാടനവും നടത്തപ്പെടുകയാണ്. തിരികെ വന്ന് 15-ാം തീയതി വെളുപ്പിന് 1 മണിക്ക് ശയനപ്രദക്ഷിണം ഉരുളി നേർച്ചയുണ്ടായിരിക്കും. അന്ന് രാവിലെ 10:30 കോഴിക്കോട് രൂപതയുടെ ഇടയൻ അഭിമന്യു വർഗീസ് ചക്കാലക്കൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രധാന തിരുനാൾ ദിവ്യബലി അർപ്പിക്കപ്പെടുക. 22-ാം തീയതി അവസാന ദിവസം കണ്ണൂർ രൂപത വിക്കർ ജനറൽ മോൺസിനോർ ക്ലാരൻസ് പാലിയത്തിൻ്റെ മുഖ്യ കാർമ്മികത്വം ദിവ്യബലി അർപ്പണത്തോടുകൂടിയാണ് തിരുനാൾ സമാപിക്കുക. ഈ ഒരു തിരുനാളിലേക്ക്, ഈ ആഘോഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ തിരുനാൾ എന്നത്തെ പോലെയല്ല, ഈ ഒരു വിശേഷണമുണ്ട്, ബസലിക്ക തിരുനാൾ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുക. അപ്പോൾ ബസലിക്ക എന്ന പദം തന്നെ ഒരു പാപ്പയുടെ, ഹോളി ഫാദറിൻ്റെ, പോപ്പിൻ്റെ ദിവ്യബലി അർപ്പിക്കപ്പെടുന്ന ഈ ഒരു ബസലിക്കയിലേക്ക്, തിരുനാൾ ആഘോഷങ്ങളിലേക്കും മറ്റ് അനുഗ്രഹങ്ങളിലേക്കും നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു.